മകൻ ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കണ്ണൂരിൽ പൂരക്കളി കലാകാരനെ ക്ഷേത്ര കമ്മിറ്റി വിലക്കിയതായി പരാതി. കരിവള്ളൂരിലെ വിനോദിനിയാണ് മാറ്റി നിർത്തിയത്. കരിവള്ളൂർ കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരക്കളി പണിക്കരാണ് വിനോദ്. ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ പൂരക്കളിക്ക് അവസരമുണ്ടാകൂ എന്ന് കമ്മിറ്റി അറിയിച്ചതായാണ് പരാതി. കരിവള്ളൂർ കഴിഞ്ഞ വർഷം അങ്ങനെ കളി കളിയിൽ നിന്ന് ഒഴിവായി. അപ്പൊ അതിനുശേഷം ഈ വർഷം കളിക്കേണ്ടത് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ കരിവള്ളൂർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ കുണിയനുള്ളതായ എന്നെ ഏൽപ്പിച്ച സമുദായക്കാരോട് വിളിച്ചിട്ട് സംഭവം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ന പോലെ ഒരു സംഭവമുണ്ട്, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്നെ കളിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്കും അങ്ങനെ കളിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ തന്നെ പറയാം. അപ്പോൾ എന്നെ ഒഴിവാക്കാനില്ലെന്നത് ഈ ഒരു വർഷം മുന്നേ തന്നെ എന്നെ ഏൽപ്പിച്ച സമുദായക്കാരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് അങ്ങനെ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വിഷയമില്ലെങ്കിൽ കളിക്കുന്നതിന് തെറ്റില്ലല്ലോ, കളിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ ചോദിച്ചു. അവരില്ല, അത് പ്രശ്നമില്ല, എന്താ എന്തായാലും നിങ്ങൾ ഇതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു മറുപടിയൊന്നും തന്നില്ല. ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത വാർത്തയോട് പ്രതികരിച്ച ക്ഷേത്ര കമ്മിറ്റി രംഗത്തെത്തി ആചാരങ്ങൾ ലംഘിക്കാനാവില്ല എന്നാണ് പ്രതികരണം. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഈ കലാകാരൻ്റെ പരാതി അത് ഇതര മതസ്ഥയായ യുവതിയെ കല്യാണം കഴിച്ചു മകൻ എന്ന പേരിലാണ്. അതിനോട് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി നൽകുന്ന മറുപടി, അവരുടെ വിശദീകരണം ഏത് തരത്തിലാണ്? ക്ഷേത്ര ഭാരവാഹികളുടെ പൊതുവെയുള്ളൊരു നിലപാട് ഈ ആചാരങ്ങൾ ലംഘിക്കാനാകില്ല, അതുപോലെ തന്നെ ഈ ഭക്തരുടെ ഒരു പൊതുവികാരം കണക്കിലെടുത്താണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഇത് ഈ പൂരം കലാകാരൻ പ്രത്യേകിച്ച് അംഗീകരിക്കുന്നില്ല. കാരണം ഈ കരിവള്ളൂർ നമുക്കറിയാം വലിയ മതേതര മൂല്യങ്ങളൊക്കെ കാലങ്ങളായി കാത്തുസൂക്ഷിച്ച ഒരു പ്രദേശമാണ്, ആ നിലയ്ക്ക് വളരെ പ്രശസ്തവുമാണ്. അത്തരത്തിൽ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു നീക്കം എല്ലാ കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അവിടുത്തെ ഈ പുരോഗമന കലാ സാഹിത്യ സംഘം, അതുപോലെ DYF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒക്കെ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം 2018 ഈ വിനോദ് പണിക്കരുടെ മകൻ ഇതര മതത്തിൽപ്പെട്ട ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം പിന്നീട് കോവിഡും മറ്റു കാരണങ്ങൾ കൊണ്ടും പലയിടങ്ങളിലും ഉത്സവങ്ങളും ഒന്നും നടന്നില്ല. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ പതുക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. ഈ പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നാണ് പ്രധാനമായും ക്ഷേത്രം ഭാരവാഹികൾ തന്നോട് പറഞ്ഞത് എന്നാണ് വിനോദ് പണിക്കർ പറയുന്നത്. കാരണം ഈ പൂരക്കളിക്ക് ഈ പണിക്കരെ വീട്ടിൽ നിന്ന് ആനയിച്ച് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഇതര മതത്തിൽപ്പെട്ട ഒരു യുവതി വീട്ടിലുണ്ടാകുന്നത് ശരിയാകില്ല എന്നൊരു നിലപാടാണ് അവിടെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചതെന്നും, അപ്പോൾ ഈ കുട്ടിയെ മാറ്റി താമസിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുവെന്നുമാണ് വിനോദ് പണിക്കരുടെ ആക്ഷേപം. ഏതായാലും അതിന് താൻ തയ്യാറല്ല എന്ന് രണ്ട് ക്ഷേത്രം ഭാരവാഹികളെ താൻ അറിയിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് പിന്നീട് അതിനൊരു പ്രത്യേകിച്ച് മറുപടിയൊന്നും നൽകാതെ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പണിക്കരെ ഇതിൻ്റെ ചടങ്ങുകൾക്ക് ചുമതലപ്പെടുത്തി ഈ ഉത്സവം ആരംഭിക്കുകയും അല്ലെങ്കിൽ പൂരക്കളി ആരംഭിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ കഴിഞ്ഞ 37 വർഷമായി ഈ മറുത്തുകളി രംഗത്ത് സജീവമായ ഒരു വ്യക്തിയാണ് ഈ വിനോദ് പണിക്കർ. പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്ഷേത്രം, ഈ സോമേശ്വരി ക്ഷേത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വാണിയിലത്തുള്ള സോമേശ്വരി ക്ഷേത്രം അദ്ദേഹവും കൂടി അംഗമായ ഒരു ക്ഷേത്രമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പരിസര പ്രദേശമാണ് ഈ കുഞ്ഞൻകാവ് പറമ്പത്ത് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന ഒരു ആരോപണം ഈ വിനോദ് പണിക്കർ ഉന്നയിക്കുന്നത്. ഈ മാറ്റി നിർത്തലിനെതിരെ, ഇത്തരത്തിൽ ഈ കലാകാരനെ അവഗണിക്കുന്നതിനെതിരെ എന്തെങ്കിലും പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ? നേരത്തെ മനു പറഞ്ഞതുപോലെ മതേതരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊന്നാണ് അത് എന്ന് പറയുമ്പോൾ അത്തരം പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ, അതോ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനത്തിനൊപ്പമാണോ നാട്ടുകാരും മറ്റു രാഷ്ട്രീയ കക്ഷികളുമൊക്കെ? അല്ല, വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോലെ പുരോഗമന കലാ സാഹിത്യ സംഘം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു. കുടുംബത്തിലൊരാൾ തികച്ചും മതേതരമായ ജീവിത രീതി സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ നേരത്തെ നിശ്ചയിച്ച പണിക്കർ സ്ഥാനത്ത് നിന്ന് കലാകാരനെ ബഹിഷ്കരിക്കുന്നു എന്നത്
ക്ഷേത്ര അധികാരിയും കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാത്ത അപരിഷ്കൃത മനോഭാവം വെച്ചു പുലർത്തുന്നു എന്ന് തെളിയിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു. കലയും സാഹിത്യവുമെല്ലാം ആത്യന്തികമായി മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. സമൂഹത്തെ പിന്നടത്തുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് തീരുമാനങ്ങൾ വിശ്വാസികൾ ഒന്നടങ്കം എതിർത്ത് തോൽപ്പിക്കണം എന്ന് കലാ സാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ DYFI വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മനുഷ്യരെ അജ്ഞതയുടെ കൂരിരുട്ടിൽ നിന്ന് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രകാശത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ അനുഭവമുള്ളൊരു നാടെന്ന നിലയിലൊരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. കുടുംബത്തിലെ ഒരാൾ ഇത്തരത്തിൽ മതേതര നിലപാടുകൾ സൂക്ഷിച്ചു എന്നതുകൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റി എടുത്ത നിലപാട് അടിയന്തരമായി പുനഃപരിശോധിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അനാചാരങ്ങളെയും ദുരാചാരങ്ങളുടെയും തടവറയിൽ നിന്ന് നാടിനെ മോചിപ്പിച്ച യഥാർത്ഥ മതേതര മുന്നേറ്റങ്ങൾക്കൊപ്പം നടന്നൊരു മണ്ണാണ് ഇത് എന്ന് അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ എല്ലാവരും ഈ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ നിന്ന് ഈ പുരോഗമന വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ക്ഷേത്ര കമ്മിറ്റി ആളുകൾ അവിടുത്തെ വിശ്വാസികളുടെ ഒരു പൊതുവികാരം നേരെ മറിച്ചാണ് എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കാനാകില്ല എന്നാണ് അവരും ഈ വിനോദ് പണിക്കരെ അറിയിച്ചിട്ടുള്ളത്. ഈ വിനോദ്, ഈ പൂരക്കളിയൊക്കെ സജീവമായൊരു സാഹചര്യമുണ്ട് കോവിഡിന്റെ 2 വർഷത്തെ പശ്ചാത്തലത്തിന് ശേഷം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ മാത്രമാണോ ഈ കലാകാരന് തൻ്റെ പൂരക്കളി നടത്താനാവാത്തത്? മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ വിലക്കുണ്ടോ? മറ്റു സ്ഥലങ്ങളിലൊക്കെ പരിപാടികൾക്ക് ഇദ്ദേഹം പോകുന്നുണ്ടോ? അല്ല, ഇദ്ദേഹം ഈ കോവിഡൊക്കെ മാറിയ സാഹചര്യം ഇത് ഈ പൂരക്കളിക്ക് ആളുകളെ നിശ്ചയിക്കുന്നത് ഇതിൻ്റെ പണിക്കസ്ഥാനം കൊടുക്കുന്നത് വളരെ നേരത്തെയാണ്. ഈ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രത്തിലും ഒരു വർഷത്തിന് മുൻപാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പണിക്കസ്ഥാനം കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് മുന്നേ അവിടുത്തെ കാവായ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം, അവിടെയും ഇദ്ദേഹത്തിന് പണിക്കസ്ഥാനം നൽകിയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയെ ഈ ചടങ്ങ് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന നിലപാടാണ് ഈ സോമേശ്വരി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ അത് പറ്റില്ല എന്നന്ന് തന്നെ ഇദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ കുനിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിന് പണിക്കർ സ്ഥാനം നൽകുകയോ ഒക്കെ ചെയ്തത്. തുടരുക. സരിൻ ശശി, DYFI പ്രാദേശിക നേതാവാണ് അദ്ദേഹം. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സരിൻ, ഈ വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. കാരണം ഒരു അന്യമതസ്ഥയായ യുവതിയെ കല്യാണം കഴിച്ചു, മകൻ എന്ന പേരിൽ ഒരു കലാകാരനെ മാറ്റി നിർത്തുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. അതെ, ഇത് വളരെ അപരിഷ്കൃതമായിട്ടൊരു നടപടിയായിട്ടാണ് DYFI കാണുന്നത്. നമ്മുടെ ഉത്തര കേരളത്തിലെ ഈ തെയ്യ ഉത്സവങ്ങളുടെ ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. എല്ലാ തരത്തിലുള്ള ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ. ജാതി മതത്തിന്റെ ഒന്നും അങ്ങനെ വേലിക്കെട്ടുകളൊന്നും പല നിലയിലും ഉണ്ടാവാറില്ല. ഇവിടെല്ലാം പല ഉത്സവ ആഘോഷങ്ങൾക്കും മുന്നോടിയായി മുസ്ലിം കുടുംബങ്ങളും ഉൾപ്പെടെ പഞ്ചസാരയും അരിയും വെളിച്ചനെ ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം നടത്തുന്ന ഉത്സവങ്ങൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇവിടെ കുണിയൻപറമ്പത്ത് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നടപടിയെ ഒരു പുരോഗമന സമൂഹത്തിൽ അംഗീകരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു കാര്യമല്ല. അത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ പറയുമ്പോ പറഞ്ഞു ഈ പണിക്കരെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊരു ആചാരത്തിന്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ ഇതേ പണിക്കര് തന്നെയാണ് ഈ കഴിഞ്ഞൊരു വർഷം മുന്നേ ഇതേ സാഹചര്യം നിലനിൽക്കുമ്പോഴും കഴിഞ്ഞൂടി തന്നെ തൊട്ടപ്പുറത്തുള്ള കോറം ഉള്ളൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഈ പൂരക്കളിക്ക് ആയിട്ടുള്ള കീം അതിന്റെ ഭാഗമായിട്ട് അവിടെ പൂരക്കളിയും മറത്തുകളിയും അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇല്ലാത്തൊരൈത്തും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇത് തിരുത്തപ്പെടാണ്ടൊരു കാര്യം തന്നെയായിട്ടാണ് DYFI കാണുന്നത്. തീർച്ചയായും. ഏതായാലും ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വിശ്വാസികളുടെയും ഒപ്പം ക്ഷേത്രത്തിൻ്റെയും ആചാരത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം. ആചാരം തെറ്റിക്കാനാവില്ല എന്നും ഭാരവാഹികൾ ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണമായി അറിയിച്ചിട്ടുണ്ട്. ഇടവേള.